കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയൻ കർത്താവെന്നോടു ചൊല്ലി കരയരുതേ എൻ പൊന്നോമനേ നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം കരയരുതേ എൻ പൊന്നോമനേ നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയൻ കർത്താവെന്നോടു ചൊല്ലി. ഹല്ലേലൂയ. പിതാവിനും പുത്രനും പരിശുദ്ധ റുഹായിക്ക് സ്തുതി. ആദിമുതൽ എന്നേക്കും ആമീൻ. അപ്പസ്തോലന്മാരുടെ പ്രവർത്തനങ്ങൾ 10-ാം അധ്യായം. അവനിൽ വിശ്വസിക്കുന്ന എല്ലാവരും അവന്റെ നാമം വഴി പാപമോചനം നേടുമെന്ന് പ്രവാചകന്മാർ അവനെ കുറിച്ച് സാക്ഷ്യപ്പെടുത്തുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതിരിയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിന്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോട് കൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. അവർ അന്യഭാഷകളിൽ സംസാരിക്കുന്നതും ദൈവത്തെ സ്തുതിക്കുന്നതും അവർ കേട്ടു. അപ്പോൾ പത്രോസ് പറഞ്ഞു, നമ്മെ പോലെ തന്നെ പരിശുദ്ധാത്മാവിനെ സ്വീകരിച്ച ഇവർക്ക് ജ്ഞാനസ്നാനജലം നിഷേധിക്കാൻ ആർക്കെങ്കിലും സാധിക്കുമോ? യേശുക്രിസ്തുവിന്റെ നാമത്തിൽ അവർക്ക് സ്നാനം നൽകാൻ അവൻ കൽപ്പിച്ചു. കുറെ ദിവസം തങ്ങളോടുകൂടെ താമസിക്കണമെന്ന് അവർ അവനോട് അഭ്യർത്ഥിച്ചു. ദൈവമേ, സുതനിക്ക് യോഗ്യമാവുന്നു. ബാർഖിമോർ. ഹല്ലേലൂയ. യേശുവേ നന്ദി, യേശുവേ സ്തുതി, യേശുവേ മഹത്വം, യേശുവേ ആരാധന. ഞങ്ങളെ അളവുകൂടാതെ സ്നേഹിക്കുന്ന ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, ഈ പ്രഭാതത്തിൽ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു, മഹത്വപ്പെടുത്തുന്നു. രാത്രികാലം അവിടെ ഞങ്ങളെ കാത്തു സൂക്ഷിച്ചു. ഈ പ്രഭാതത്തിൽ സന്തോഷത്തോടുകൂടി ഉണർന്നെഴുന്നേറ്റ് അങ്ങയെ സ്തുതിച്ച് മഹത്വപ്പെടുത്തുവാൻ ഭാഗ്യം നൽകിയിരിക്കുന്നു. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. എൻ്റെ അപ്പ, ഇന്ന ദിവസത്തെ അങ്ങയുടെ തൃക്കരങ്ങളിൽ സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വഴിയും സത്യവും ജീവനുമായി അവിടുന്ന് ഞങ്ങളോട് കൂടെ ഇരുന്ന് ഞങ്ങളെ വഴി നടത്തുമെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് കരുണയുള്ള ദൈവമാണ്, അവിടുന്ന് ദയാപരനായ കർത്താവാണ്, സകലത്തിൻ്റെ ഉടയവനാണ്. ഞങ്ങളെ സൃഷ്ടിച്ചതും ഞങ്ങളെ പരിപാലിക്കുന്നതും സർവശക്തനായ ദൈവമാണെന്ന് ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. യഹോവ എൻ്റെ കോട്ടയാണ്, ഞങ്ങളുടെ ബലമാണ്, ഞങ്ങളുടെ സങ്കേതമാണ്, ഞങ്ങളുടെ അഭയസ്ഥാനമാണ്, ഞങ്ങളുടെ അഭയശിലയാണ്. അഗ്നിയായ ദൈവമേ, ഞങ്ങളുടെ ഹൃദയത്തിനുള്ളിലേക്ക് എഴുന്നള്ളി വരണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. അവിടുത്തെ സൽഗുണങ്ങളെ ഘോഷിക്കുവാൻ തക്കവണ്ണം അവിടുന്ന് അന്ധകാരത്തിൽ നിന്ന് മക്കളെ വിളിച്ച് വേർതിരിച്ചിരിക്കുന്നു എന്ന് ഞങ്ങൾ അറിയുന്നു. യേശു ഏക രക്ഷകനാണെന്ന് ഞങ്ങളുടെ ജീവിതം കൊണ്ട് പ്രസ്താവിക്കുവാൻ കർത്താവെ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ഏകരക്ഷകനായ ക്രിസ്തുവിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. സകലത്തിൻ്റെ ഉടയവനായ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. ഈ ലോകത്തെ സൃഷ്ടിച്ച് പരിപാലിക്കുന്ന ദൈവമേ അങ്ങയ്ക്ക് സ്തുതി. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സത്യേക ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. ഞങ്ങളോട് കൂടെയായിരിക്കുവാൻ സ്വർഗം വിട്ടിറങ്ങി വന്ന പരിശുദ്ധാത്മാവാൻ ദൈവമേ അങ്ങയ്ക്ക് പുകഴ്ച. സ്വന്തം ജീവൻ കൊടുത്ത് ഞങ്ങളെ വിലയ്ക്ക് വാങ്ങിയ പുത്രനാ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി. ഞങ്ങൾക്ക് വേണ്ടി വിശുദ്ധ കുർബാനയായി മാറിയ പുത്രനാ ദൈവമേ അങ്ങയ്ക്ക് മഹത്വം. തൻ്റെ ഏകജാതനായ പുത്രനെ ഞങ്ങൾക്ക് വേണ്ടി ഭൂമിയിലേക്ക് അയക്കുവാൻ തക്കവണ്ണ സ്നേഹത്തിൻ്റെ ഉടയവനായ പിതാവാൻ ദൈവമേ അങ്ങയ്ക്ക് സ്തുതി. കർത്താവെ, അവിടുത്തെ അനന്ത സ്നേഹത്തെ ഉൾക്കൊള്ളുവാൻ ഞങ്ങളുടെ ഹൃദയത്തെ അവിടുന്ന് പ്രകാശിപ്പിക്കണമേ. അവിടുന്ന് സൃഷ്ടിച്ച് പരിപാലിക്കുന്ന മക്കളെല്ലാം അവിടുത്തെ സമ്പത്താണെന്ന് വചനത്തിലൂടെ അവിടുന്ന് വെളിപ്പെടുത്തിയത് ഓർത്ത് നന്ദി പറയുന്നു. പത്രോസ് ഇത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ തന്നെ കേട്ടുകൊണ്ടിരുന്ന എല്ലാവരുടെയും മേൽ പരിശുദ്ധാത്മാവ് വന്നു. വിജാതീയരുടെ മേൽ പോലും പരിശുദ്ധാത്മാവിൻ്റെ ദാനം വർഷിക്കപ്പെട്ടതിനാൽ പത്രോസിനോടുകൂടെ വന്നിരുന്ന പരിച്ഛേദിതരായ വിശ്വാസികൾ വിസ്മയിച്ചു. കർത്താവെ, പരിശുദ്ധാത്മാവിന് അളവന്യേ നൽകാമെന്ന് അവിടുത്തെ വാഗ്ദത്തം അവിടുന്ന് നിറവേറ്റിയിരിക്കുന്നു.
നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. ഓരോ നിമിഷവും ക്രിസ്തുവിൻ്റെ അനുയായിയായിട്ട് ജീവിക്കുവാൻ പരിശുദ്ധാത്മാവിൻ്റെ നിറവ് നൽകി ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവഹിതം മനസ്സിലാക്കുവാനും ദൈവഹിതത്തിനൊത്തവണ്ണം ജീവിക്കുവാനും ഞങ്ങളെ സഹായിക്കണമേ. ഞാൻ പാഴ്മലകളിൽ നദികളെയും താഴ്വരകളുടെ നടുവിൽ ഉറവുകളെയും തുറക്കും. മരുഭൂമിയെ ഞാൻ നീർപ്പൊയ്കയും വരണ്ട നിലത്തെ നീരുറവുമാക്കും. വാഗ്ദത്തങ്ങളിൽ വിശ്വസ്തനായ ദൈവമേ, അവിടുത്തെ അനന്ത സ്നേഹം ഒഴുകുന്ന ഹൃദയങ്ങളാക്കി, നദി പോലെ ഒഴുകുന്ന ഹൃദയങ്ങളാക്കി ഞങ്ങളെ മാറ്റണമേ. ജീവജലത്തിൻ്റെ ഉറവയെ സ്വർഗത്തിലെ അപ്പച്ചൻ ഞങ്ങൾക്ക് നൽകുമ്പോൾ ഞങ്ങളുടെ ഹൃദയം മുഴുവൻ പരിശുദ്ധാത്മാവ് കൊണ്ട് നിറയും. പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ദൈവഹിതത്തിനൊത്തവണ്ണം ദൈവമേ സന്തോഷത്തോടെ മാനസാന്തരത്തിന് യോഗ്യമായ ഫലം കായ്ച്ചുകൊണ്ട് പുറപ്പെടുവിച്ചുകൊണ്ട് ജീവിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഓരോ നിമിഷവും അങ്ങയ്ക്ക് സ്തുതി കരയേറ്റുവാൻ ഞങ്ങളുടെ ഹൃദയത്തെയും ആദരത്തെയും അവിടുന്ന് ജ്വലിപ്പിക്കണമേ. വിശ്വാസം എന്നത് ആശിക്കുന്നതിൻ്റെ ഉറപ്പും കാണാത്ത കാര്യങ്ങളുടെ നിശ്ചയവുമാണ് ഞങ്ങളെ പഠിപ്പിച്ച കർത്താവേ. ഞങ്ങൾ അങ്ങയിൽ വിശ്വസിക്കുന്നു. സർവശക്തനായ ദൈവത്തിൽ ഞങ്ങൾ പൂർണ്ണമായി വിശ്വസിക്കുന്നു. കർത്താവേ, അവിടുന്ന് അറിയാതെ ഞങ്ങളുടെ ജീവിതത്തിൽ ഒന്നും സംഭവിക്കുകയില്ല. ഞങ്ങളുടെ ജീവിതം തമ്പുരാന്റെ ദാനമാണെന്ന് അറിഞ്ഞുകൊണ്ട് ദൈവമേ അങ്ങയെ സ്തുതിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. അവിടുത്തെ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും, വിശ്വസ്തർ അവിടുത്തെ സ്നേഹത്തിൽ വസിക്കും, അവിടുത്തെ തിരഞ്ഞെടുക്കപ്പെട്ടവരുടെ മേൽ അവിടുന്ന് കരുണയും അനുഗ്രഹവും വർഷിക്കും, വിശുദ്ധരെ അവിടുന്ന് പരിപാലിക്കുന്നു. കർത്താവേ, നന്ദി നിറഞ്ഞ ഹൃദയത്തോടെ ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നു. അങ്ങയിൽ ആശ്രയിക്കുന്നവർ സത്യം ഗ്രഹിക്കും. ഏക രക്ഷകനായ ക്രിസ്തു ഞങ്ങൾക്ക് വേണ്ടി കാൽവറിയിൽ ജീവൻ ബലിയർപ്പിച്ചു, ഞങ്ങളെ വിലയ്ക്ക് വാങ്ങി. ഇന്നും പിതാവിൻ്റെ സന്നിധിയിൽ ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി പക്ഷപാതം കഴിക്കുന്നുവെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവ് രണ്ടാമത് വരും, ഞങ്ങളെ പേർ ചൊല്ലി വിളിക്കുന്ന ഒരു ദിവസമുണ്ട്. അന്ന് ദൈവത്തിൻ്റെ സന്നിധിയിൽ ഞങ്ങളായിരിക്കുമെന്ന് ഞങ്ങൾ വിശ്വസിക്കുന്നു. കർത്താവേ, തിരി രക്തത്താൽ കഴുകണമേ. ഞങ്ങൾ അറിഞ്ഞും അറിയാതെയും ചെയ്തു പോയിട്ടുള്ള തെറ്റുകൾ ഓർത്ത് ഞങ്ങൾ അനുതപിക്കുന്നു. തിരി രക്തത്താൽ കഴുകി പരിശുദ്ധാത്മാവിൻ്റെ നിറവിനാൽ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. ദൈവസ്നേഹത്തിൽ വസിക്കുവാൻ ഞങ്ങളെ അനുഗ്രഹിക്കണമേ. കർത്താവിൻ്റെ സന്നിധിയിൽ ആനന്ദിക്കുവാനുള്ള കൃപ നൽകി ഞങ്ങളുടെ ഹൃദയങ്ങളെ ഒരുക്കണമേ. സമാധാനമുള്ള മക്കളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. വ്യർത്ഥ അഭിമാനികളാകുവാൻ ഞങ്ങളെ നീ വിട്ടുകൊടുക്കരുത്. താഴ്മയോടും വിനയത്തോടും കൂടെ ദൈവസന്നിധിയിൽ ആയിരിക്കുവാനുള്ള കൃപ ഞങ്ങൾക്ക് നൽകണമേ. ക്രിസ്തു എന്ന ഏക രക്ഷകനെ പിൻചൊല്ലുന്ന മക്കളായിട്ട്, അനുഗമിക്കുന്ന മക്കളായിട്ട്, ക്രിസ്തുവിന് സാക്ഷികളായിട്ട് ഞങ്ങൾ ഓരോരുത്തരും ആയിരിക്കുന്ന ഇടങ്ങളിൽ, ജീവിത സാഹചര്യങ്ങളിൽ ക്രിസ്തുവിൻ്റെ സാക്ഷികളായിട്ട് ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. അവങ്കിലേക്ക് നോക്കിയവർ പ്രകാശിതരായി, അവരുടെ മുഖം ലജ്ജിച്ചു പോയതില്ല. കർത്താവെ, അവിടുന്നാണ് കർത്താവെന്ന് ഞങ്ങൾ അറിയുന്നു. സർവശക്തനായ ദൈവത്തിന് പുതിയ ഗീത ആലപിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വം ഭൂമിയുടെ അതിർത്തികൾ വരെയും പ്രകീർത്തിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും അവിടുന്ന് അനുഗ്രഹിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്. പരിശുദ്ധ അമ്മേ, മാതാവേ, ഞങ്ങൾക്ക് ഓരോരുത്തർക്കും വേണ്ടി അമ്മ പ്രാർത്ഥിക്കണമേ. ഞങ്ങളുടെ കുറവുകളെ നിറവുകളാക്കാൻ പരിശുദ്ധ അമ്മ പ്രാർത്ഥിക്കണമേ. മഹത്വവും മാനവും എൻ്റെ കർത്താവിന്. ഞങ്ങൾക്കായി ജീവൻ വെച്ച യേശുവിൻ്റെ നാമത്തിൽ അപേക്ഷിക്കുന്നു. കൃപയോടെ കേട്ട് ഉത്തരമരുളുമാറാകണമേ. ആമീൻ. കവിളിൽ തലോടിയൻ കർത്താവെന്നോടു ചൊല്ലി, സ്നേഹത്തിൻ മായകളെല്ലാം നശ്വരമെന്നു നീ അറിഞ്ഞുകൊള്ളുക. ഈ ലോക സ്നേഹത്തിൻ മായകളെല്ലാം നശ്വരമെന്നു നീ അറിഞ്ഞുകൊള്ളുക. കുമിള പോലവയെല്ലാം തകർന്നിടുമ്പോൾ കഥനം
തേടിയെത്തും. കുമിള പോലവയെല്ലാം തകർന്നിടുമ്പോൾ കഥനം നിന്നെ തേടിയെത്തും. കരയരുതേ എൻ പൊന്നോമനെ നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കരയരുതേ എൻ പൊന്നോമനെ നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. ആരോപണങ്ങളാൽ നിൻ മനം നൊന്താലും ആരു മറന്നാലും മറക്കില്ല ഞാൻ. ആരോപണങ്ങളാൽ നിൻ മനം നൊന്താലും ആരു മറന്നാലും മറക്കില്ല ഞാൻ. മാറാത്ത സ്നേഹമായി ഞാനില്ലയോ മാറി ചേർക്കുന്ന നിന്റെ ദൈവം. മാറാത്ത സ്നേഹമായി ഞാനില്ലയോ മാറിൽ ചേർക്കുന്ന നിന്റെ ദൈവം. കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയൻ കർത്താവ് എന്നോട് ചൊല്ലി. കണ്ണീരുണങ്ങിയ കവിളിൽ തലോടിയൻ കർത്താവ് എന്നോട് ചൊല്ലി. കരയരുതേ എൻ പൊന്നോമനെ നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കരയരുതേ എൻ പൊന്നോമനെ നിൻ കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം. കഥനങ്ങളെല്ലാം ഞാൻ തുടച്ചു നീക്കാം.